എല്ലാവർക്കും ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം. എന്ത് തൻ്റെ വീട് എന്ന് വെച്ചാൽ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം വരെ പോകുന്നത്, അതായത് ഞാൻ ഒമാനിലാണ് വന്നത്, നമ്മളവിടെയാണ് താമസം. അപ്പോൾ അവിടെ നിന്ന് മസ്കത്ത് കാണാനായിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒമാനിനൊരു മിനിമം ഒരു 3 മണിക്കൂറത്തെ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സ്വന്തം വണ്ടിയെല്ലാമായിട്ട് ഡസിൻ്റെ ഒരു ചങ്ങാതിൻ്റെ മോന് വണ്ടിയിലെടുത്തിട്ട് അങ്ങനെ നമ്മൾ പോകേണ്ടതാണ്. പിന്നെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിജനമായ സ്ഥലമേ കാണാൻ പറ്റും, വേറെ ഒരു സംഭവവും കാണൂല. കാരണം എല്ലാം വിജനമായ സ്ഥലം, എവിടെയെങ്കിലും ഒരു കുറച്ച് സ്ഥലത്തെത്തുമ്പോൾ മാത്രം ഒരു കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളാ നിൽക്കുന്ന ഏരിയയിൽ അങ്ങനെ വലിയൊരു സ്ഥലമോ കാര്യങ്ങളോ ഒരു പാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നമ്മളൊരു 1 മണിക്കൂർ മുന്നോട്ടെല്ലാം ഓടിക്കഴിഞ്ഞാൽ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നത് മസ്കത്തിലേക്കാണ്. പക്ഷേങ്കിൽ നമ്മൾ ഒമാനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഏകദേശം മസ്കത്തിലെത്തുമ്പോഴത്തേക്കാണ് നല്ല സുന്ദരമായ സ്ഥലമൊക്കെ നമ്മൾ കണ്ടത്. യഥാർത്ഥ ഗൾഫ്, നമ്മളൊരു ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഗൾഫും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ മസ്കത്തിലെത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മസ്കത്തിലൊരു ഏറ്റവും വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളി ഒന്ന് ആദ്യം ഫസ്റ്റ് കാണാൻ പോവാന്ന് ആ ഫ്രണ്ടിൻ്റെ മകൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ അവിടത്തേക്കാണ് നമ്മളെ യാത്ര. അപ്പോൾ ഏകദേശം രാവിലെ ഒരു 7 മണി കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് വിട്ടിന്. അപ്പോൾ ഏകദേശം ഒരു 10 മണി ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തുകയും ചെയ്തു ആ പള്ളിയിലേക്ക്. അപ്പോൾ അത് കാണേണ്ട ഒരു പള്ളിയാണ്. അപ്പോഴെന്ന് വെച്ചാൽ നമ്മളിതുവരെ അറിയൂല, എൻ്റെ അസ് കണ്ടതുമില്ല. അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞു, എന്നിട്ടങ്ങനെ നമ്മളെ കൂട്ടി കൊണ്ടുപോയതാണ്. ഒന്നാമെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര വെയിലാണ്. ഏകദേശം നമ്മളെ ഇവിടുത്തെ ഒരു 8 മണി ആയിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കത് കൊള്ളാൻ തന്നെ കയ്യില്ല. എല്ലാവരും പറയൽ ഇളവേൽ കൊണ്ടാൽ നല്ലതാണ്, വിറ്റാമിൻ ഡി ഒക്കെ കിട്ടും. പക്ഷെ അത് കൊള്ളാനുള്ള ശക്തി നമുക്കില്ല. കാരണം അതുപോലെ ആ രാവിലത്തെ ആ ടൈമിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്. പക്ഷേങ്കിൽ നമ്മളെ വണ്ടിയിൽ AC, അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് കഴിഞ്ഞാൽ മാത്രമേ ചൂടുള്ളൂ. പിന്നെ നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെ എത്തുമ്പോഴല്ല നമുക്ക് പിന്നെ ആ ബിൽഡിങ്ങിലെ AC കാര്യങ്ങളില്ലോണ്ട് ചൂട് അങ്ങനെ അറിയുന്നില്ല. പക്ഷെ എന്നാൽ പുറത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയും. അപ്പോൾ നമ്മളങ്ങനെ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് പോയ ചായ മാത്രം അങ്ങനെ കുടിച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇങ്ങോട്ടെല്ലെത്തുമ്പം നന്നായിട്ട് കാണാനെല്ലാം ഉണ്ട് കേട്ടോ നാട്. പോകുന്ന വഴിക്ക് ഒട്ടകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. പക്ഷേങ്കിൽ അത് നമുക്കതായിട്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു പറഞ്ഞ ആ സ്ഥലത്തെത്താനായ ഒരു പ്ലേസാണിത് കേട്ടോ. ഇതെല്ലാം നല്ല കാണുമ്പോൾ നമ്മൾ ആ ഇതന്നെ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോലെ നല്ലൊരു പ്ലേസാണ് മസ്കത്ത്. പക്ഷെ അത്ര ഒരു കാര്യങ്ങളും ഇതൊന്നും നമ്മളെ ഒമാനിൽ ഇല്ല, അത് കുറവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആ പള്ളീൻ്റെ കോമ്പൗണ്ടിൽ എത്താറായി. അപ്പോൾ അവിടെ കാണാൻ വന്ന ആൾക്കാർ പാർക്ക് ചെയ്ത വാഹനവും കാര്യങ്ങളെല്ലാം നിങ്ങളീ കാണുന്നത്. സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിത ചരിത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു പള്ളിയാണ്. നമ്മളെ നാട്ടിൽ എന്നെല്ലാം വെച്ചാൽ ഏറ്റവും വലിയ പള്ളി കണ്ട് നമ്മൾ ഉള്ളാളം മസ്ജിദ്, അതാണ് ഞാൻ നമ്മൾ കണ്ട ഒരു ഏറ്റവും വലിയ പള്ളി. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി അതിനേക്കാളും വലിയ പള്ളി ഈ ലോകത്ത് ഉണ്ട് എന്ന്. ഇനിയിപ്പം ഇനി ഇതിനേക്കാൾ വലിയ പള്ളിയാണോ നമ്മളെ മക്ക മദീന പള്ളി എന്നറിയില്ല. ഇൻഷാല്ലാ ഇതുവരെ കണ്ടില്ല, കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പൗണ്ട് തന്നെ വലിയൊരു കോമ്പൗണ്ടാണ്. എത്രായിരം വണ്ടിക്ക് വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് പോകണമെങ്കിൽ തന്നെ അത്രയും ദൂരമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പള്ളിയുടെ മുന്നിലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ് ഇത്. പക്ഷെ ഒന്നാമത് നമ്മൾ വീട് എടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്മിപ്പോകുന്നൊരു വെയിലാണ്.
അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇത് നന്നാകുന്നുണ്ടോ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ ഒന്നും തിരിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു ഊഹം വെച്ചെടുത്തൊരു വീഡിയോ ആണ്. അപ്പം എടുത്ത് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ കണ്ടു. അപ്പോൾ നമ്മളേതായാലും വന്ന് കണ്ടു. അങ്ങനെ കാണാൻ കഴിയാത്തവർക്ക് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ വലിയ പള്ളിയാണ്. വലിയ പള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25,000 ആൾക്കാർക്ക് ഒന്നിച്ച് ഇബാദത്ത് ചെയ്യാൻ പറ്റിയ പള്ളി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. മാഷാല്ലാ. ആ പള്ളീൻ്റെ പുറമേലെ മൊത്തം ടൈലും കാര്യങ്ങളെല്ലാം അതിൻ്റെ ആ കോമ്പൗണ്ട് തന്നെ ഏകദേശം ഇൻ്റർലോക്കലിട്ട് ശരിയാക്കിയതാണ്. പക്ഷെ നമ്മൾക്ക് തേച്ചൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഭയങ്കരമായ വലിപ്പം. അത് എതിലേ കയറി എതിലേ കീയണമെന്നും അറിയില്ല. ഒരു ഭാഗത്ത് കയറി ആ ഭാഗത്ത് തന്നെ കീയാനും കഴിയില്ല. പല പല വാതിലും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് അങ്ങനെ പോയി കണ്ടു. പിന്നെ അതുകൊണ്ട് ഇനി ആരെങ്കിലും യൊമാലെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് കാണുക. ഇത്രയും വലിയ പള്ളി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നതാണ്. മാഷാല്ലാ. എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുമ്പോൾ അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.